Good morning to all. I'm Halifa Ashraf. ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ വിജയകുമാർ സർ. പ്രിയ വിദ്യാർത്ഥികളെ, വായനാ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണല്ലോ നാം എല്ലാം. മടവൂർ എ യു പി സ്കൂൾ 7th B ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വായനാ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പുസ്തക പരിചയപ്പെടുത്തലിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ബഷീറിന്റെ കൃതിയിൽ ഒന്നായ തേന്മാവ് എന്ന കവിതയിലെ ഏതാനും വരികളുമായിട്ടാണ് ബഷീറിന്റെ ഇടവേളക്കാരനായ അസ്മാവും മജീദും തന്റെ മകന്റെ കയ്യിൽ ഒരു മാങ്ങ കൊടുത്തയച്ചു. ഇത് ബഷീറിന് ശേഷം പറഞ്ഞു, ഈ മാങ്ങ വേറെ മാങ്ങയല്ല, സ്നേഹത്തിൽ നിന്നും മുളച്ചിരിക്കുന്ന മാങ്ങയാണ്. അതിനുശേഷം അത് വിശദീകരിച്ചു. തന്റെ ചെറുപ്പകാലത്ത് താൻ തന്റെ അനുജന്റെ വീട്ടിൽ താമസിക്കാനായി പോയ സമയത്ത് തന്നെ ഒരു വൃദ്ധൻ അന്വേഷിച്ചു. വൃദ്ധൻ ചോദിച്ചു, കുറച്ച് വെള്ളം തരാമോ? അങ്ങനെ ബഷീർ കൊടുത്തു കുറച്ച് വെള്ളം. വെള്ളം കുടിച്ചതിനു ശേഷം ആ വൃദ്ധൻ ഉണങ്ങിക്കിടക്കുന്ന ആളുകൾ വലിച്ചെറിഞ്ഞ ആ ചെറിയ മാങ്ങ കയ്യിലേക്ക് തന്നെ കുടിച്ചതിനു ശേഷം ഒഴിച്ചു. അങ്ങനെ ആ മാങ്ങ വലുതായതിനു ശേഷമാണ് ഈ മാങ്ങയായി മാറിയത്. പിന്നീട് ആ വൃദ്ധൻ മരിക്കുകയും തന്നോട് തന്റെ അന്വേഷണങ്ങൾ പറയുകയും ചെയ്തു. തനിക്ക് കുടുംബമില്ല, താൻ ഇപ്പോൾ തന്നെ ഇപ്പടുത്തു തന്നെ മരണത്തിലാണാവുമെന്നും ബഷീറിനെ അറിയിച്ചു. അതിനുശേഷം അസ്മാവും മജീദും വിവാഹിതരായി. ആ സമയം തന്റെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് ഈ മാങ്ങയും തൈ മാറ്റുകയും അവിടെ വളരുന്ന ഈ മാങ്ങയാണ് ബഷീർ വിളിച്ച് നേരത്തെ അസ്മാവും മജീദും തന്റെ മകന്റെ കയ്യിൽ കൊടുത്തയച്ച ആ മാങ്ങി പറഞ്ഞു. ഇത് പറഞ്ഞ് ബഷീർ കഥ അവസാനിച്ചു. അങ്ങനെ ബഷീർ തന്റെ കഥ അവസാനിപ്പിച്ചു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്, താൻ ഒരാളെ സ്നേഹിക്കുകയും അയാൾക്ക് ഉപകാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമുക്കും നാളെ അത് വലിയൊരു ഉപകാരവും സ്നേഹവുമായി തീരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ അലീഫ അഷ്റഫ്. ഹലോ, നമസ്കാരം. ഞാൻ ഫാജിയ ഫെബിപ്പി, മടവൂർ എ യു പി സ്കൂൾ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് June 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു പുസ്തക പരിചയപ്പെടുത്തലുമായിട്ടാണ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ്, ഇതിൻ്റെ പേരാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകം. ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം കൂടിയാണിത്. കേരള സാഹിത്യ അക്കാദമി അവാർഡും മറ്റു കുറേ അവാർഡുകളെല്ലാം ലഭിച്ചൊരു പുസ്തകമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വെറും ഒരു കെട്ടുകഥ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ബെന്യാമിൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രധാനമായും 3 കഥാപാത്രങ്ങളാണുള്ളത്. അതാണ് ഹക്കീം, അർബാഹ്, മുജീബ്. ഈ മുജീബ് എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഹക്കീമിനോട് ഒരു വിസ റെഡിയാക്കുവാൻ വേണ്ടി പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു വിസ റെഡിയായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഹക്കീമും കൂടെ വിദേശത്തേക്ക്, സൗദിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം പോകുന്നത് ഒരു ഓഫീസ് ജോലി. ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് പ്രിയ. ദ ടു പോൾസ്, ഇറ്റ് വാസ് എ സൈക്ലോണിക് സീസൺ. ദർ വാസ് എ ഫ്ലഡ് എവ്രിവെയർ. മെനി ഹൗസസ് ഡ്രൗൺഡ് ഇൻ എ ഫ്ലഡ്. There was a copper pot and the earthen pot in a house. Both these were washed away in a flood to the river. The copper pot called the earthen pot and said, "My friend, you are made of mud." Mr. Zina, study in the 7th standard. Book name is Charles Dickens' Great Expectations. Charles Dickens had to continue his education at a very young age and work in factory to fend for his family. When his father got imprisoned for debt, the pain and misery of the child characters in this British reflect and hardship and sufferings young Dickens himself went through in his miserable childhood. His experience helped Dickens portray true life characters in these novels and become one of the most famous English. ഹായ് ഫ്രണ്ട്സ്,
My name is Muhammad Suley. My story is Food for Three but Eaten by a Thousand. Storyline. At the time of digging the trench, the companions didn't have enough food to eat. Most of them were straining every nerve to fight hunger. Their pangs of hunger were so much that they couldn't ever stand straight and dig the trench. Then some of them tried a stone on their stomachs to keep them upright. One of the companions thought of complaining about this to the prophet. When they approached the prophet and showed the stone on their stomach. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ സഫാർ. ഞാൻ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ്. ഞാൻ ഇന്ന് പുസ്തകം പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന ഈ പുസ്തകമാണ്. 1908 ജനുവരി 19 വൈക്കം താലൂക്കിൽ തലയോരപ്പറമ്പിൽ വൈക്കം മുഹമ്മദ് ബഷീർ. ഇതുകൂടാതെ വൈക്കം മുഹമ്മദ് ബഷീർ ധാരാളം നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, എൻ്റെ ഉപ്പാക്കൊരാനുണ്ടായിരുന്നു, ബാല്യകാല സഖി. നമസ്കാരം, ഞാൻ ഫാത്തിമ ദിൽന, മടവൂർ എ പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ വായിച്ചതിൽ വെച്ച് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പി സദാശിവൻ സാർ എഴുതിയ മലയാളത്തിലെ ആദ്യ പരിസ്ഥിതി നോവലായ സരിയൂ സാക്ഷിയാണ് എന്ന പുസ്തകമാണ് അത്. അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും നേടിയ ചില വിവരണങ്ങൾ അടർത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഇതിവൃത്തം. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനും രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് കോളേജസിൻ്റെ സ്ഥാപക ചെയർമാനുമായ ശ്രീ പി സദാശിവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സ്നേഹത്തിൻ്റെ നേർ ചിത്രമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സരയു. ഇതിനെ ഒരു പരിസ്ഥിതി നോവൽ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. നോവൽ എന്ന അർത്ഥത്തിൽ ഇതിന്. നമസ്കാരം, ഞാൻ ശ്രേഷ്ഠ, മടവൂർ എ പി സ്കൂൾ എ ബി ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ബുക്കിൻ്റെ പേരാണ് നാറാണത്ത് ഭ്രാന്തൻ. പറയപ്പെറ്റ പന്തിരു കുലത്തിലെ അഞ്ചാമനാണ് നാറാണത്ത് ഭ്രാന്തൻ. സ്വന്തം പ്രവർത്തികളിലെ വൈരുദ്ധ്യവും അസാധാരണത്വവും കൊണ്ട് ഭ്രാന്തൻ എന്നറിയപ്പെട്ട നാരായണത്തിൻ്റെ രസകരമായ കഥകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. വളരെ പ്രയാസപ്പെട്ടാണ് മലമുകളിൽ എത്തിച്ച. I'm studying 7th standard. My home, everybody called me Raja. It is not my real name, but I like being called Raja. I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my... I'm Huda Fatima, AB class. വേലുത്തമ്പി തടവയുടെ ജീവിത കഥയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രൊഫസർ പൊന്നര സരസ്വതിയാണ് ഈ കഥ എഴുതിയത്. കേരള ചരിത്രത്തിൽ വൈദേശികാധിപത്യ There was a small herb nest to the tree. The thick tree said, I am very handsome and strong. No one can defeat me. Hearing this, the herb replied, Dear friend, too much pride is harmful. Even this small herb is harmful. The thick ignored the herb's words. He continued to... Good evening all. I am Anshana Sri. Seventh standard from Madhavar, and I speak an English story, and let's start it. The island. Long ago, a fisherman and his wife lived on an island.
It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. They had no hairbrush, no mirrors either. The only way the islanders... Good morning, everybody, respective teachers and my dear friends. I am Fatima Hana. I am studying 7th standard. I am speaking in a English story of Cinderella. Cinderella the Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. One day, his wife fell sick. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pose, and good will always take care of you. I will look upon for heaven and will." Hello, kuttukare. Naan Shibinchan CM. Madavur AUP Schoolil AB Classil padikkunnu. Naan innu ivide parichayapeduthan pogunnathu Agnichirakkukal enna pusthakamaanu. Ithu ezhuthiyathu APJ Abdul Kalam. ഞാൻ ജനിച്ചത് മദ്രാസ് സംസ്ഥാനത്തിലെ ദീപു നഗരമായ രാമേശ്വരത്ത് ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ജൈനുല്ലാദ്ദീൻ പറയത്തക്ക ഔചാരിക വിദ്യാഭ്യാസമോ കാര്യമായ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പോരായ്മകൾ ഒഴിച്ചാൽ അദ്ദേഹം നൈസർഗികമായി തന്നെ വലിയൊരു ജ്ഞാനിയും യഥാർത്ഥ ഉദാരമതിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശാലിനിയായ ഒരു സഹായിയായിരുന്നു എൻ്റെ മാതാവ് അശ്വതി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുഹമ്മദ് അശ്മീർ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബഷീറിൻ്റെ പ്രശസ്തമായ നോവൽ ബാല്യകാലസഖിയാണ്. മജീദിനെയും സുഹറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഥ ആരംഭിക്കുന്നു. ബാല്യം മുതൽ മജീദും സുഹറയും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും ബന്ധുശത്രുക്കളായിരുന്നു. കുട്ടിക്കാലത്തെ കുസൃതികളുമായി നോവലിൻ്റെ ആദ്യ താളുകളിൽ സുഹറയെയും മജീദിനെയും കഥാകൃത്ത് വായനക്കാരിൽ എത്തിക്കുമ്പോൾ ചെറിയ വിളക്കങ്ങൾക്കും. നമസ്കാരം, ഞാൻ തൻഹ ഫാത്തിമ, മടവൂർ എയ്ത്ത് സ്കൂളിൽ എ ബി ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് കുറുക്കൻ മാഷിൻ്റെ സ്കൂൾ എന്ന പുസ്തകം. ഇത് എഴുതിയത് വി ആർ സുധീഷ് എന്ന കഥാകൃത്തരാണ്. കായ്ക്കനികളും തേനും കാടമുട്ടയും മാത്രം ഭക്ഷിക്കുന്ന. നമസ്കാരം, ഞാൻ മിൻഹ ഫാത്തിമ, ഞാൻ 7th ബിയിൽ പഠിക്കുന്നു. 1000 കുട്ടികൾ 1000 പുസ്തക പരിചയം എന്ന പരിപാടിയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകമാണ്. 1928 വേനൽക്കാലത്ത് എൻ്റെ മകൾ ഇന്ദിര ഹിമാലയത്തിലുള്ള മിസോറാമിലും ഞാൻ അടിവാരത്തുള്ള സമഭൂമിയിലും താമസിക്കുമ്പോൾ അവൾക്ക് എഴുതിയതാണ് ഈ കത്തുകൾ. ജവഹർലാൽ നെഹ്റു. ഭൂമിയുടെ ഉദ്ഭവം, മനുഷ്യൻ്റെ പരിണാമം, പ്രകൃതിയുടെ വൈവിധ്യം, ഭാഷ, ചരിത്രം, സംസ്കാരം, ഇന്ത്യയുടെ പൈതൃകം തുടങ്ങിയ വിഷയങ്ങളിലേക്കും തുറന്നിട്ട ജാലകങ്ങളാണ് ഇതിലെ ഓരോ കത്തുകളും. നെഹ്റുവിൻ്റെ അറിവും കാഴ്ചപ്പാടും ഇന്ദിരയുടെ ചിന്താധാരയെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് എത്ര വലുതായിരുന്നുവെന്ന് അറിയുവാൻ ഈ കത്തുകൾ നമുക്ക് സഹായകമാകും. പ്രമുഖ ഇന്ത്യൻ ഭരണതന്ത്രൻ, എഴുത്തുകാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 രാഷ്ട്രീയ പ്രവർത്തകനും അഭിഭാഷകനുമായ മോട്ടിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി അലഹബാദിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. കോംബ്രിഡ്ജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ നെഹ്റു ഞാൻ ഫാത്തിമ മടവൂർ എ പി സ്കൂളിലെ 7th ബി ക്ലാസ്സിൽ പഠിക്കുന്നു. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവലാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേര് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നി ചൊവ്വ എന്ന ആത്മകഥയാണ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പ്രഖ്യാതമായ ആത്മകഥയുടെ വിദ്യാർത്ഥി സമയം
ഹലോ ഗായ്സ്, എൻ്റെ പേര് മുഹമ്മദ് റിഷാദ് സി. ഞാൻ മടവൂർ എ യു പി സ്കൂളിലെ സെവൻത്ത് ബിയിൽ പഠിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് 101 നാടൻ പാട്ടുകൾ എന്ന ബുക്ക് പരിചയപ്പെടുത്താനാണ്. എ ബി വി കാവിൽപ്പാട് എഴുതിയ ഈ ബുക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. 101 നാടൻ പാട്ട്. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ, വായന കൊണ്ടതിനെ ജ്വലിപ്പിക്കുക എന്ന രാഷ്ട്രീയപിതാവിൻ്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്, ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്കും തുല്യമാണ്. വായനയിലൂടെ പോലും വളരാത്തവരെ മൃഗതുല്യരെന്ന് വിശേഷിപ്പിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ നമ്മുടെ വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിനെ ജ്ഞാന പ്രകാശത്തിലേക്ക് നയിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ഈ ദിനത്തെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ വായനാ ദിനം നല്ലൊരു വായനാശീലത്തിന് തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.